Bom, garanto que Oh, എൺപത്തിയേഴാം അധ്യായത്തിൽ ഇനി 26 എടുക്കണ്ടേ? അതെ സർ. എൺപത്തിയേഴാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം. ഫതിവ മനഃ പ്രവൃത്വി വിഭത്യ ഫദാമ അഫദാമനുജാത് പദഭിമർശൻ ജശേഷമിതമാത്മതയാ ആത്മവിദ നഹി വികൃതി ത്യജന്തി കനകഫ്യതദാത്മത സുഹൃതമനുപ്രവിഷ്ടം ഇതമാത്മതയാവഫിതം. ഫത് ഇവ ഉള്ളതുപോലെ, ഫത്ത് ഉന്മ ഉള്ളത്, ഫത് ഇവ ഉള്ളതുപോലെ മനഃ മനഃ ത്രിവൃത്തി ത്രിവൃത്ത് മൂന്നായി പിരിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ത്രിഗുണങ്ങളായി മാറിയിരിക്കുന്ന ത്വയി അങ്ങയിൽ വിഭാതി ശോഭിക്കുന്നു അഫത്ത് ആയിട്ട്. ആ മനുജാ മനുഷ്യൻ വരെ ഉള്ള ആ മനുജാ ആ മനുജാത് ഇതം ലോകം ഈ ലോകം അഫത്ത് മനുഷ്യർ വരെയുള്ള ഈ ലോകത്തിലെ സകസ്ത സമസ്ത ചരാചരങ്ങളും അഫത്ത. ആരെ? എവിടെ? തുയ് അങ്ങയിൽ മനോമാത്ര വിരഷിതമായി മൂന്ന് ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതാണ് ഈ ലോകം. മനഃ ത്രിവൃത്ത് ലോകത്തിന് എല്ലാ ജീവജാലങ്ങളിലും ത്രിഗുണങ്ങളുണ്ട്. അത് മനസ്സിലാണ് ബാധിക്കുന്നത്. മനോമാത്ര വിരഫിതമാണ് ത്രിഗുണങ്ങൾ. സത്വരജസ്തമസുകൾ മനസ്സിനെയാണ് ബാധിക്കുന്നത്. സാത്വികവും രാജസവും താമസവുമായ ഭേദം ഉണ്ടായി വരുന്നത് മനസ്സിൽ നിന്നാണ്. ഒന്ന് മനസ്സ് ഈ ത്രിവൃത്തായിരിക്കുന്ന ഈ മനസ്സായിരിക്കുന്ന ഈ ലോകം മനഃത്രിവൃത് ഇതം അഫത്ത് മൂന്ന് ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന മനസ്സോട് കൂടിയിരിക്കുന്ന ഈ ലോകം അഫത്ത ഫത്തല്ല. അങ്ങയിൽ മനുഷ്യർ വരെയുള്ള ഫത്ത് എന്ന പോലെയാണ് ശോഭിക്കുന്നത്. ത്വയി ആ മനുജാത് സതിവ വിഭാതി മനുഷ്യർ വരെയുള്ള സമസ്ത ചരാചരങ്ങളും അങ്ങയിൽ സത്തായിട്ടാണ് ശോഭിക്കുന്നത്. പക്ഷെ ഈ ചരാചരങ്ങളൊക്കെ അഫത്വമാണ്. അഫത്താവാൻ കാരണം ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അഫത്താണ്. ആ ത്രിഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് അഫത്തായിരിക്കുന്ന ഈ ലോകം അങ്ങയിൽ സത്തായിട്ടാണ് ശോഭിക്കുന്നത് പ്രതിഭാതി. പതിവ മനസ്തൃത്വി വിഭാതി അഫത ആ മനുജാ ഫത് അഭിമർശന്തി അശേഷം ഇതം ആത്മതയ ആത്മവിദ ഫത് അഭിമർശന്തി ഫത്തിനെ കുറിച്ച് വിചാരണ ചെയ്യുന്നു. ഫത്താണെന്ന് അഭിമർശന്തി വിചാരിക്കുന്നു. അശേഷം ഇതം ഇത് മുഴുവനും ആത്മതയാ ആത്മവിദ
ആത്മതകൊണ്ട് ആത്മവിത്തുകളായ ആത്മജ്ഞാനികൾ ഈ അശേഷമായ ഈ പ്രപഞ്ചത്തിനെ ആത്മത കാരണമായിട്ട് ഫത്തെന്ന് വിചാരിക്കുന്നു. ആത്മാവ് എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അതില്ലാത്ത ഒരു ചരാചരങ്ങളും പ്രപഞ്ചത്തിലില്ല. ഇപ്പൊ സമസ്ത ചരാചരങ്ങളിലും ഉള്ളത് ആത്മത മാത്രമാണ്. ഈ ആത്മത കൊണ്ട് അതെല്ലാം നശിക്കില്ല. ആത്മാവ് അനശ്വരമാണ്, അതെല്ലാവരിലും ഉണ്ട്, അതുകൊണ്ട് സത്വമാണ്. മനുഷ്യർ വരെയുള്ള സമസ്ത ജീവജാലങ്ങളും സത്വമാണ്, അസത്വമാണ്. മൂന്നായിട്ട് പിരിഞ്ഞ് രജസ്തമോ ഗുണങ്ങളോടുകൂടി ഈ ലോകം അസത്താണ്, സത്യമാണ്. പക്ഷേ അങ്ങയിലത് സത്തെന്ന പോലെ കാണുകയും ചെയ്യും. ആത്മജ്ഞാനികൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആത്മാവാസമാണ് എന്ന് കണ്ടിട്ട് സത്താണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പദ് അഭിമർശന്തി അശേഷവിധം ആത്മതയ ആത്മവിധ. ഒരു ഉദാഹരണം പറയുകയാണ്, നഹി വികൃതി ത്യജന്തി കനകസ്യ തദാത്മതയ. കനകസ്യ വികൃതി ന ത്യജന്തി. സ്വർണത്തിൻ്റെ വികാരത്തെ തദ്രൂപതാഹേതുവായിട്ട് തദാത്മതയ ന ത്യജന്തി ഉപേക്ഷിക്കുന്നില്ല. സ്വർണം ഏതൊക്കെ ആഭരണങ്ങളായി പരിണമിച്ചാലും ആ സ്വർണത്തിൻ്റെ സ്വർണത്വമെന്നുള്ള ആത്മീയത കൊണ്ട് ആത്മത കൊണ്ട് അതിനൊരു വികാരവും സംഭവിക്കില്ല. വികാരം വരുന്നത് ആഭരണാദികളിൽ കൂടിയാണ്. എല്ലാ ആഭരണങ്ങളിലും കനകമെന്ന സത്തുണ്ട്. ബാക്കി കാണപ്പെടുന്നതൊക്കെ അസത്തായ വികൃതികളാണ്, വികാരങ്ങളാണ്. മാലയായിട്ടും വളയായിട്ടും കമ്മലായിട്ടും മോതിരമായിട്ടും കിരീടമായിട്ടും ഒക്കെ പല പ്രകാരത്തിൽ കാണപ്പെടുന്നത് അസത്തുകളാണ്. അപ്പൊ അസത്വമാണ് സത്വമാണ്. ഈ സ്വർണം എന്നുള്ളതിൻ്റെ ആത്മതത്വം സ്വർണത്വം അത് അനശ്വരമാണ്, അത് സത്താണ്, അതെല്ലാത്തിലും ഉണ്ട്. പക്ഷേ വികാരഭേദമുണ്ടാക്കുന്ന മാറ്റമുണ്ടാക്കുന്ന ആഭരണാദികൾ പലതും അസത്തുകളാണ്. കാരണം അത് ഉരുക്കി കളയും, നശിപ്പിച്ചു കളയും, വേറെ നാക്കും, മാറ്റിയെടുക്കാം, മറിച്ചെടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. നഹി വികൃതി ത്യജന്തി കനകസ്യ തദാത്മതയാ സുഹൃതം അനുപ്രവിഷ്ടമിതം ആത്മതയ അവസിതം. സുഹൃതം തന്നെത്താൻ ഉണ്ടാക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അനുപ്രവിഷ്ടം, അങ്ങ് പ്രവേശിച്ചിട്ട് ഇതം ആത്മതയാ അവസിതം. ആത്മത കൊണ്ട് അത് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. സത്തും അസത്തുമായി പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സക്കലതും അങ്ങയുടെ ഭാവം തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ പോവാണ്. ഈ അസത്തായ പ്രകൃതിയും അതിനെ നിയന്ത്രിക്കുന്ന സത്തായ പുരുഷനും ഇത് രണ്ടും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളിലുണ്ട്. ജീവാത്മാക്കളുമുണ്ട്, പരമാത്മാക്കളും രണ്ടും ഇതിൽ തന്നെ നിലനിൽക്കുന്നു. അതിൻ്റെ കാരണം സത്വരജസ് ഗുണങ്ങളുടെ ഭേദം കൊണ്ടാണ്. മനസ്സിന്റെ മൂന്ന് സങ്കല്പങ്ങളാണ് സത്വ രജസ് തമസുകൾ. അത് നിലനിൽക്കുന്നിടത്തോളം കാലവും പ്രപഞ്ചം സത്തായിട്ട് തീരില്ല, അസത്തായിട്ടേ അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ
അങ്ങ് ഇതിൽ അധിഷ്ഠാനം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഫത്ത് പോലെ പ്രകാശിക്കുകയും ചെയ്യും. അധിഷ്ഠാനം ഫത്തായതുകൊണ്ട് അതിൽ നിന്നും ഉണ്ടാക്കിയ വസ്തുക്കളായ ഈ പ്രപഞ്ചം മുഴുവനും ഫത്താണെന്ന് തോന്നിക്കും. അഫത്തായ പ്രപഞ്ചമാണ് ഫത്താണെന്ന് തോന്നിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവാത്മാക്കളിലും പരമാത്മ സ്വരൂപേണ ഫത്തായിട്ട് അങ്ങ് പ്രകാശിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങ് അധിഷ്ഠാനം ചെയ്യുന്ന സമസ്ത പദാർത്ഥങ്ങളിലും അങ്ങയുടെ ചൈതന്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം ഈശ്വര സ്വരൂപമായതുകൊണ്ട് ഫത്താണ്. ഫത്താണെന്ന് തോന്നിക്കലാണ് വാസ്തവത്തിൽ അഫത്താണ് ഇത് മുഴുവനും. അധിഷ്ഠാനമാണ് കാരണം, അങ്ങിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് കാരണം. ആത്മസ്വരൂപത്തെ അറിഞ്ഞ മഹാത്മാക്കളായ മനീഷികൾ, പണ്ഡിതന്മാർ, ഋഷീശ്വരന്മാർ, അവരെ ഈ സ്വരൂപത്തെ തിരിച്ചറിയും. എല്ലാ ആഭരണങ്ങളിലും ഇരിക്കുന്ന സ്വർണത്തെ സ്വർണപ്പണിക്കാർക്ക് തിരിച്ചറിയാം. നമ്മൾ നോക്കുമ്പോൾ മനോഹരമായ ആഭരണം എന്ന് മാത്രമേ കാണാൻ പറ്റൂ. ഈ ആഭരണത്തിൽ നിലനിൽക്കുന്ന സ്വർണത്തിൻ്റെ മാറ്റ് ഇവർക്ക് തിരിച്ചറിയാം. അതുപോലെ മഹാപണ്ഡിതന്മാരായ മനീഷികൾ ഈ വിശ്വം ആത്മസ്വരൂപമാണ് എന്ന്, ഫത്താണെന്ന് അവർക്ക് തിരിച്ചറിയാം. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല അഫത്തായ വസ്തുക്കളിലും പരമാർത്ഥമായി വിളങ്ങുന്നത് അങ്ങയുടെ ചൈതന്യമാണെന്ന് അവർക്ക് തിരിച്ചറിയാം. പക്ഷെ ജ്ഞാനികൾ ഇതിനൊന്നും ത്യജിക്കില്ല. ഈ അഫത്തിനെ മുഴുവനും എല്ലാത്തിനെയും അവർ എടുത്തു സ്വീകരിച്ചിട്ട് ഫത്തിനെ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ, അഫത്തിനെ ഉപേക്ഷിക്കില്ല. അതിനാണ് ഉദാഹരണം പറഞ്ഞത്, ആഭരണങ്ങളുടെ ആകൃതി മാറുന്നതിന് മുമ്പും സ്വർണമാണ്, ആഭരണങ്ങളായിരിക്കുമ്പോഴും സ്വർണമാണ്. ആദ്യം സ്വർണമെന്ന ഈ ഫത്ത ഉരുക്കിയെടുത്തിട്ടാണ് ആഭരണങ്ങളാക്കി മാറ്റുന്നത്. ആഭരണങ്ങളായി മാറ്റുമ്പോഴും അത് സ്വർണത്വമെന്ന അംശം പൂർണ്ണമായിട്ടും ഉണ്ട്. സ്വർണത്തെ മനസ്സിലാക്കാൻ പുറപ്പെടുന്ന ആളുകൾ വള, മാല മുതലായതിനെ ഉപേക്ഷിക്കില്ല. വളയിലൂടെ അവരെന്ത് ചെയ്യും? സ്വർണത്തെ അറിയും. മാലയിലൂടെ സ്വർണത്തെ അറിയും. കമ്മലിലൂടെ സ്വർണത്തെ അറിയും. അഫത്തായ പ്രപഞ്ച പദാർത്ഥങ്ങളിൽ കൂടി ഫത്തായ അങ്ങേ അറിയും. അങ്ങനെയാണ് അറിയേണ്ടത്. അതിനാണ് ഈ ഉദാഹരണം ഇവിടെ ഉപേക്ഷിച്ചത്. ഇവിടെ എന്താ കൊണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുന്നു. സ്വർണമാണെന്ന ഉറപ്പോടെയാണ് വില കൊടുത്ത് വാങ്ങുന്നത്. ഇമിറ്റേഷൻ എന്ന് വിചാരിച്ചല്ല, സ്വർണമാണ് എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ്. അതേപോലെ പ്രപഞ്ചത്തിലെ സമസ്ത പദാർത്ഥങ്ങളിലും അങ്ങാണ് നിലനിൽക്കുന്നതെന്ന് അവബോധത്തോടെ ഉറപ്പിച്ചറിഞ്ഞിട്ടാണ് പ്രപഞ്ച പദാർത്ഥങ്ങളെ അവർ സ്വീകരിക്കുന്നത്. ആത്മകാര്യമായി വിശ്വത്തെ മുഴുവനും ആത്മസ്വരൂപമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി വിശ്വത്തെ ഉപേക്ഷിക്കില്ല, പ്രപഞ്ചത്തെ ഉപേക്ഷിക്കില്ല. അവര് സ്വർണം സ്വീകരിക്കുന്നത് മാലയിലൂടെയാണ്. മാലയിൽ സ്വർണമുണ്ട് എന്നുറപ്പാണ്, അതുകൊണ്ടാണ്. മാലയിലുള്ള മറ്റു പദാർത്ഥങ്ങളെ ആണ് എങ്കിൽ തിരിച്ചറിയും. ഇതാണ് മഹാജ്ഞാനികളുടെ ഏറ്റവും വലിയ വിശേഷം. അതുകൊണ്ട്
ആത്മകാര്യമായ ഫക്കട പ്രപഞ്ചവും അതിൽ പ്രവേശിച്ച പുരുഷനായ ജീവനും ആത്മാവ് തന്നെയെന്ന് നിശ്ചയിക്കാണ് ഉറപ്പിക്കാം. ഈ പ്രപഞ്ചത്തെ സമസ്ത ഘടകങ്ങളിലും പദാർത്ഥങ്ങളിലും ആത്മസ്വരൂപനായ അങ്ങുണ്ട്, ജീവാത്മസ്വരൂപരായ ജീവഗതങ്ങളും ഉണ്ട്. ഈ ജീവാത്മസ്വരൂപമായ ഘടനയിൽ കൂടി മാത്രമേ പരമാത്മസ്വരൂപത്തെ അറിയാൻ പറ്റുള്ളൂ, മാലയിലൂടെ സ്വർണം തിരിച്ചറിയുന്നത് പോലെ. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ സത്തായും അസത്തായും ഇരിക്കുന്നത് അങ്ങ് തന്നെ. അസത്തായിരിക്കുന്ന പദാർത്ഥങ്ങൾ അങ്ങയുടെ പിൻബലം ഉള്ളതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ സംസാര ജീവിതത്തിൽ ഓടിച്ചാടി നടന്ന് കളിച്ച് അമർത്ത് നടക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തിന്റെ ബലം കൊണ്ടാണ്. അപ്പം ഞാൻ എന്നെ അറിയുന്നെങ്കിൽ ഞാനെന്ന ഈ പിണ്ഡം അല്ല എന്നും ഈ പിണ്ഡത്തിൽ കൂടിയാണ് അകത്തേക്ക് കടന്ന് ആത്മസ്വരൂപത്തെ തിരിച്ചറിഞ്ഞിട്ട് അതാണ് സത്യം എന്ന് ബോധത്തിൽ ഉറപ്പിക്കലാണ് മനുഷ്യജീവിതത്തിന്റെ കടമ. ഇത് വേദമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഫതിവ മനസ്ത്രിവൃത്വി വിഭത്യ ഫദാമനുജാത് അഫദാമനുജാത് ഫത അഭിമർഷന്ത്യശേഷമിതമാത്മതയാത്മവിധം അഹിവികൃതം ത്യജന്തി കനകഫ്യതദാത്മതയാ സുഹൃതമനുപ്രവിഷ്ടമിതമാത്മതയാവഫിതം പതിവ മനസ്ത്രിവൃത്വി വിഭത്യ ഫദാമനുജാത് ഫത അഭിമർഷന്ത്യശേഷമിതമാത്മതയാത്മവിധം അഹിവികൃതം ത്യജന്തി കനകഫ്യതദാത്മതയാ സുഖതമനുപ്രവിഷ്ടമിതമാത്മതയാവഫിതം സതിവ മനസ്ത്രിവൃത്വി വിഭത്യ ഫദാമനുജാത് ഫദഭിമൃശന്ത്യശേഷമിതമാത്മതയാ ആത്മവിദം അഹി വികൃതിം ത്യജന്തി കനകഫ്യതദാത്മതയാം സുഖതമനുപ്രവിഷ്ടമിതമാത്മതയാവഫിതം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മതി. വ്യാവഹാരിക സത്യത്തിന്റെ ഇത് വരുന്നുണ്ട് സാറേ. വ്യാവഹാരിക സത്യത്തിലും കൂടെയാണ് പാരമാർത്ഥികത്തിൽ എത്തുന്നത്. അങ്ങനെയാണ് എത്തേണ്ടത്. കാരണം അതിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അതിന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മള് മാലയും വളയും മോതിരവും കമ്മലും ഒക്കെ ആയിട്ട് സ്വർണം അണിയാൻ പറ്റുള്ളൂ. അല്ല, ചുമ്മാ സ്വർണം എടുത്തൊക്കെ അണിയാൻ പറ്റില്ല. അപ്പൊ ഈ മാലയിൽ കൂടിയാണ് സ്വർണം അറിയുന്നത്, വളയിൽ കൂടിയാണ് സ്വർണം അറിയേണ്ടത്. മാലയും വളയും ഒക്കെ അസത്താണ്, നിലനിൽക്കുന്നതല്ല, പക്ഷെ അതിൻ്റെ അകത്തുള്ള സ്വർണം എന്ന് നിലനിൽക്കുന്നതാണ്. ഇതുപോലെ ഈ പ്രാപഞ്ചികമായ സകല ഭൗതിക പദാർത്ഥങ്ങളിൽ കൂടി വേണം നമുക്ക് അങ്ങോട്ടെത്താൻ. ഈ പദാർത്ഥങ്ങൾ അസത്താണെങ്കിലും അങ്ങയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഉള്ളിടത്തുള്ളത് സത്വമാണ്. സംശയങ്ങൾ തീർന്നെങ്കിൽ അടുത്തയിലേക്ക് പോവാം. തവ പരിയേ ചരന്ത്യഖിലസത്വനികേതതയാം തൗത പദാക്രമന്ത്യവിഗണയ്യ ശിരോ നിരുതേ പരിവയസേ പശൂനി ഭഗിരാ വിബുധാനപിതാം സ്തുയി കൃതസൗഹൃദ ഖലു പുനന്തി നയേ വിമുഖാഹം. തവ അങ്ങയുടെ ഏ ആരാണോ പരിചരന്തി, പരിചരണം ചെയ്യുക, ഉപാസിക്കുക, ആ പരിചരന്തി ഒന്നിച്ചാക്കി മാറ്റും. ഏ തവ പരിചരന്തി അഖില സത്വനികേതതയാ, സകല സത്വങ്ങളിലും നികേതം ചെയ്യുന്നു, വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്
സത്വം വെച്ചാൽ ഭൂതങ്ങൾ. അഖില സത്വം എല്ലാ ഭൗതിക പദാർത്ഥങ്ങളിലും അങ്ങ് നികേതം ചെയ്യുന്നു, വസിക്കുന്നു എന്നുള്ള അവസ്ഥയോടുകൂടിയാണ് അങ്ങയെ പരിചരിക്കുന്നത്. മാല ധരിക്കുമ്പോൾ ഞാൻ സ്വർണമാലയാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ളതിലാണ് അഭിമാനം കൂടുന്നത്. സ്വർണമല്ലാത്ത ഇമിറ്റേഷനായ ഒരു മാല ധരിച്ചാൽ ഓ അതിനോട് വലിയ കാര്യമൊന്നുമില്ല, പോയെങ്കിൽ പോകട്ടെ, അത്രയേ ഉള്ളൂ. എന്താ കാരണം? അതിൽ സ്വർണത്വമില്ല. ഇതുപോലെ സകല ഭൗതിക പദാർത്ഥങ്ങളിലും അങ്ങ് ഉണ്ട് എന്നുള്ള അവബോധത്തോടെയാണ് ഈ പദാർത്ഥങ്ങളെ പരിചരിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ഉപാസിക്കുന്നത്. അങ്ങുള്ളത് കൊണ്ട് മാത്രമാണ്, സ്വർണമായതുകൊണ്ടാണ് ഈ മാല അണിയുന്നത്, സ്വർണമായതുകൊണ്ടാണ് വളയിടുന്നത്. സ്വർണം അല്ലെങ്കിൽ ഇത് ധരിച്ചിരുന്നില്ല, പക്ഷെ ഇപ്പം നേരെ തിരിച്ചായി. തവപരിയെ ചരന്തി അഖില സത്വനികേതതയാ എല്ലാ ഭൂതജാലങ്ങളിലും അങ്ങ് വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങയെ പരിചരിക്കുന്നു. അവർ ഉത അല്ലെങ്കിൽ പദാക്രമന്തി അവിഗണയ്യ ശിരോ നിരുദേഹി നിരുദേഹി ശിര മൃത്യുവിന്റെ ശിരസിന് നിരുതി മൃത്യു മരണദേവത മരണത്തിന്റെ പേരാണ് നിരുതി മൃത്യു എന്ന്. മൃത്യുവിന്റെ ശിരസിനെ പദാക്രമന്തി കാലുകൊണ്ട് അവർ ക്രമിക്കുന്നു, എത്തിച്ചേരുന്നു. ആരാണോ വിമുഖരായി ഭവിക്കുന്നത് അവരെ, തേ അവരെ ഉതായി കാരണം കൊണ്ട് തന്നെ ഇത് ഗണിക്കാതെ മൃത്യുവിന്റെ ശിരസിനെ കാലുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ക്രമിക്കുന്നു, അനുഭവിക്കുന്നു, വന്നു ചേരുന്നു. തേ ഉത പദാ ക്രമന്തി, ഒരു ജന്മൽ പദാക്രമന്തി, ആക്രമന്തി അല്ല, പദാ ക്രമന്തി അവിഗണയ്യ പരിഗണിക്കാതെ നിരുദേഹി ശിരഹ മൃത്യുവിന്റെ ശിരസിനെ പരിഗണിക്കാതെ ആരാണോ എല്ലാ ഭൂതങ്ങളിലും അങ്ങ് വസിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഭൂതങ്ങളിൽ കൂടി അങ്ങേ ഉപാസിക്കുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, ഈശ്വര പ്രതിരൂപങ്ങളിൽ കൂടി ഈശ്വരനെ ഉപാസിക്കലാണ്. ഗണപതിയിലൂടെ, വിഷ്ണുവിലൂടെ, ഹനുമാനിലൂടെ, ശാസ്താവിലൂടെ, ശിവനിലൂടെ എന്നിങ്ങനെ നമ്മൾ പേരിട്ട് മാറ്റി നിർത്തിയിരിക്കുന്ന അനേക തരത്തിലുള്ള ദേവതാ സങ്കല്പങ്ങൾ കൂടിയാണ് നമ്മൾ ആത്മസ്വരൂപനായ അങ്ങയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അങ്ങയെ സേവിക്കുന്നവർ, അങ്ങയുടെ ഉപാസനയുടെ മഹാത്മ്യം മനസ്സിലാക്കുന്നവർ സംസാരത്തെ വിലപിക്കാറില്ല. പ്രാപഞ്ചിക ലോക ജീവിതത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കില്ല. അത് നിസ്സാരം, അത് പോട്ടെ ഏതു വഴിയെങ്കിലും. അതുകൊണ്ട് ഈ പ്രാപഞ്ചികമായ പദാർത്ഥങ്ങളെയൊക്കെ തള്ളി നീക്കിക്കൊണ്ട് അങ്ങനെ അവരെ ഉപാസിക്കുന്നു. ഈ ഉപാസിക്കാത്തവർ വിദ്വാൻമാരായാൽ പോലും പരിവയസേ പശൂനിപ ഗിരാ വിബുധാനപീത്താം
പരിവയസേനച്ച ബന്ധിക്കുന്നു. പശുവിനിവ പശുക്കളെപ്പോലെ, ഗിര വാക്കുകൊണ്ട് വിബുധൻ അഭി വിബുധന്മാരെയും താം അതിനെ ത്വയി കൃത സൗഹൃദാഹ ഖലു പുനന്തി നേ വിമുഖാഹ, അങ്ങയിൽ സൗഹൃദം ചെയ്തിരിക്കുന്നവർ അങ്ങയോട് വിമുഖത കാണിക്കുന്നവരാണെങ്കിൽ ന പുനന്തി ഖലു, അവർ ശുദ്ധീകരിക്കപ്പെടില്ല. വിബുധന്മാരാണെങ്കിൽ പോലും അവരെ പശുനിവ മൃഗങ്ങളെ പോലെ വാക്കുകൊണ്ട് ബന്ധിക്കുന്നവരാണ്. പശുക്കളെ കയറുകൊണ്ട് ബന്ധിക്കുന്ന പോലെ വാക്കുകൊണ്ട് ബന്ധിക്കുന്നവരാണ്. പണ്ഡിതന്മാരാണെങ്കിൽ പോലും അങ്ങയോട് വിമുഖത കാണിക്കുന്നവർ ആരാണെങ്കിലും ഈ മാലയ്ക്കകത്ത് സ്വർണമുണ്ടെന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടവർ ആരാണെങ്കിലും അവരെത്ര പണ്ഡിതനാണെങ്കിലും എത്ര ശ്രേഷ്ഠനാണെങ്കിലും എത്ര ആദരണീയരാണെങ്കിലും ബഹുമാന്യരാണെങ്കിലും അങ്ങയോട് അവർക്ക് വിമുഖതയാണ് ഉള്ളത് എങ്കിൽ മൃഗങ്ങളെ പോലെ അവരെ വാക്കുകൊണ്ട് ബന്ധിക്കുന്നതേ ഉള്ളൂ. മൃഗങ്ങളെ ബന്ധിക്കുന്ന പോലെ വാക്കുകൊണ്ട് കിട്ടുകയാണ്. അങ്ങയിൽ സൗഹൃദം ഉണ്ടായിരിക്കുന്നവർ ത്വയി കൃത സൗഹൃദ, അങ്ങയിൽ സൗഹൃദമുള്ള ഉള്ളവർ അങ്ങയോട് പ്രേമത്തോടു കൂടിയിരിക്കുന്നവർ പരിശുദ്ധരാണ്. വിമുഖന്മാരാണെങ്കിലോ ഒരിക്കലും പരിശുദ്ധരാകുകയില്ല. ത്വയി കൃത സൗഹൃദാഹ, അങ്ങയിൽ സൗഹൃദമുള്ളവർ പുനന്തി ശുദ്ധീകരിക്കും. ഏ വിമുഖാഹ ന പുനന്തി, അങ്ങയിൽ വിമുഖത കാണിക്കുന്നവർ ശുദ്ധീകരിക്കുന്നില്ല. പശുക്കളെ ബന്ധിക്കുന്നത് പോലെ അങ്ങയിൽ പൂർണമായി സമർപ്പണമില്ലാതെ ഭൗതിക പദാർത്ഥങ്ങളിൽ കൂടി കറങ്ങി നടക്കുന്നവർ ധാരാളം വാക്കുകൾ, വിധി നിഷേധ രൂപങ്ങളായ വാക്കുകൾ ധാരാളം പറയും. ആ വാക്കുകൊണ്ട് വാസ്തവത്തിൽ അവർ എന്ത് ചെയ്യാണ്? ബന്ധിക്കലാണ്, സംസാരത്തിലേക്ക് ബന്ധിക്കലാണ്. ബന്ധനത്തിൽ നിന്നും മുക്തിയിലേക്ക് പോവുക അല്ല അവർ ചെയ്യുക. എന്നാൽ അങ്ങയോട് പരമപ്രേമമുള്ളവരാരാണോ അവരും ശുദ്ധരാകും, മറ്റുള്ളവരെ ശുദ്ധരാക്കാൻ അവർക്ക് പറ്റും. പരിവയസി പശുവിനിവ ഗിര വിബുധാനവി താം സ്തുയിക്കത സൗഹൃദാക്കൽ, അങ്ങയോട് സൗഹൃദമുള്ള പരമപ്രേമമുള്ള അവരെ സ്വയമേവ പരിശുദ്ധി കൊണ്ട് മുക്തരാകും, മറ്റുള്ളവർക്ക് പരിശുദ്ധി ഉണ്ടാക്കി കൊടുത്ത് അവരെ കൂടി മുക്തരാക്കുകയും ചെയ്യും. അതുകൊണ്ട് വേദവാക്യങ്ങളിൽ നിന്നും ആത്മജ്ഞാനത്തെ സ്വീകരിച്ച് വിചാരണ ചെയ്ത് ഭക്തിഹീനന്മാരായിരിക്കരുത്, ഇതാണ് വേദം പറയുക. വേദം പഠിച്ചോളൂ, വേദവാക്യങ്ങൾ അറിഞ്ഞോളൂ, പക്ഷേ ഭക്തിഹീനന്മാർ ആവരുത്. മഹാപണ്ഡിതന്മാരായ ആൾക്കാർ അവരെ സ്വർണത്തെ മാത്രം ഞങ്ങൾ ഉപാസിക്കൂ, സ്വർണ അല്ല മാലയെ മാത്രമേ ഉപാസിക്കത്തുള്ളൂ, മാലയുടെ മഹാത്മ്യം കണ്ട് അതിലേക്ക് ആകർഷണീയരായി ചെന്ന് അതിനകത്ത് അങ്ങയുടെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിവ് ഇല്ലാതെ ഉപാസനയിൽ കൂടി സഞ്ചരിച്ചു പോയാൽ ഒരിക്കലും അവർ പരിശുദ്ധരായിട്ട് മുക്തി ലഭിക്കില്ല. നേരെ തിരിച്ച്, ഇത് മാലയല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന സ്വർണമാണ് എന്ന് മാലയെ കണ്ടിട്ട് സ്വർണാവബോധത്തോടുകൂടി മാലയെ പരിചരിച്ച് ഉപാസിക്കുന്നവരാരാണോ അവർ സ്വയം പരിശുദ്ധരാകി മുക്തരാകും. അവർക്ക് മറ്റുള്ളവരെ കൂടി മുക്തി കൊടുക്കാനും പറ്റും. കാരണം എന്താണ്? മറ്റുള്ളവരോടും ഈ വിഷയം പറയാം. ത്വയി കൃത സൗഹൃദാഹ,
പുനന്തി ഖലു. അങ്ങയിൽ സൗഹൃദം ഉറച്ചവർ ശുദ്ധീകരിക്കുന്നില്ലേ. ഏ വിമുഖാഹ ന പുനന്തി ഖലു, ആരാണ് വിമുഖന്മാർ? അവർ ശുദ്ധീകരിക്കുകയില്ല. ഉണ്ട്, വേദാന്ത വാക്യങ്ങൾ ആത്മസ്വരൂപത്തെ പ്രതിപാദിക്കുന്നതാണ് എന്നൊരു തിരിച്ചറിവ് വേണം. അങ്ങനെ വേദവാക്യങ്ങളിലെ അപരോക്ഷമായ ജ്ഞാനമുണ്ടാവണം. അപരോക്ഷ അനുഭൂതി എന്നതിന് പറയാം. അത് അസംഭാവന കൊണ്ടോ വിപരീത ഭാവന കൊണ്ടോ അന്ധകരണ ദോഷങ്ങൾ അടിക്കടി കൂടി ആത്മജ്ഞാനത്തെ ഇല്ലാതാക്കി മറയ്ക്കുന്നത് കൊണ്ട് എത്രയോ കാലങ്ങളായി വാസന കൊണ്ട് ദുഷിച്ചിരിക്കുന്ന ആ മനസ്സിൽ ചിത്തത്തിൽ ജ്ഞാനം അപരോക്ഷമായി പ്രകാശിക്കാതെ പരോക്ഷമെന്ന പോലെ ഭവിക്കാം. മഹാപണ്ഡിതന്മാർക്ക് സംഭവിക്കാവുന്ന ദോഷത്തെക്കുറിച്ച് പറയുകയാണ് വേദം. അവരെ ഇതൊക്കെ തിരിച്ചറിവുണ്ട്, നന്നായിട്ടറിയാം. ഭൗതികമായ വസ്തുക്കളെ ഉപാസിക്കുന്നുമുണ്ട്. ആ ഉപാസനയിൽ അവരുടെ ബലം, അവരുടെ ധനം, അവരുടെ വ്യയം, അവരുടെ ശക്തി മുഴുവൻ ഭൗതിക വസ്തുക്കളിൽ മാത്രമാണ്. അതിനകത്തുള്ള ആത്മതത്വത്തിലേക്ക് അല്ല. ലക്ഷക്കണക്കിന് കാശ് ചെലവാക്കി എത്രയോ ഭക്തന്മാർ എത്ര തരം വഴിപാടുകൾ നിത്യേന മഹാക്ഷേത്രങ്ങളിൽ അനുശൂചനം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. മഹാജ്ഞാനികളാണെങ്കിൽ പോലും അവരെ ഉപാസനാവിധിയിൽ ഭൗതികമായ നേട്ടങ്ങൾ, ഭൗതികമായ ഉയർച്ച, അതുമാത്രമാണ് ഭൗതികമായ ദേവതാസങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അകത്ത് ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന ഈശ്വരതത്വമാണ് ഞങ്ങൾ ഉപാസിക്കുന്നുള്ള അവബോധം അവർക്ക് നഷ്ടപ്പെടുക. അങ്ങനെയും സംഭവിക്കാം. വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ജപിച്ച് ഭാഗ്യഭുക്തവും പുരുഷഭുക്തവും പുണ്യാഹുവൊക്കെ എന്നും ജപിച്ച് ശ്രീരുദ്രം എല്ലാ ദിവസവും നേരവും കാണാതെ ചൊല്ലി ഉറപ്പിച്ചൊക്കെ പോകുന്ന ആൾക്കാർ ഒരു കാര്യം ധരിക്കണം. അവര് വേദവാദങ്ങളായ ഈ വക വാക്യങ്ങളെ ഉറക്ക പ്രഖ്യാപിക്കുകയും ഉപാസിക്കുന്നത് ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് മാത്രവുമായാൽ വേദം കൊണ്ട് ലക്ഷ്യമാക്കുന്ന വസ്തുവിലേക്ക് എത്താൻ പറ്റാതെ കണ്ടാകും. അങ്ങനെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആത്മസ്വരൂപത്തെക്കുറിച്ചുള്ള നിറഞ്ഞ ഭക്തി ഉള്ളിലുണ്ടായിരിക്കണം. ആ ഭക്തിപൂർവമാണ് ഇതൊക്കെ ഉച്ചരിക്കുന്നത് എങ്കിൽ മാത്രമേ മന്ത്രോച്ചാരണത്തിനും നാമോച്ചാരണത്തിനും ഒക്കെയുള്ള ഒരു വലിയ ഗുണം ഇതാണ്. അത് ഭക്തിപൂർവമല്ല എങ്കിൽ അത് ഭൗതികതയിൽ കെട്ടി നിൽക്കത്തേ ഉള്ളൂ, വിഷയത്തിലേക്ക് സമയത്തേക്കില്ല. ഭക്തിപൂർവമാണ് ഈ രുദ്രവും ഈ പുരുഷഭുക്തവും ഭാഗ്യഭുക്തവും ഒക്കെ ജപിക്കുന്നതെങ്കിൽ മാത്രമേ ആ ജപമെന്ന ഉപാസന കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ജൽപ്പനമായി ഇതിനെ ഒഴുകി നടക്കുള്ളൂ. ആ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കി വേണം നമ്മുടെ ഉപാസന മുഴുവൻ. വാസന കൊണ്ട് ദൂഷിതമാകും മനസ്സ് പലപ്പോഴും. അങ്ങനെയുള്ള മനസ്സിലെ ഈ അപരോക്ഷമായ ഈ ആത്മചൈതന്യം പ്രകാശിക്കുന്നില്ല എങ്കിൽ ഇവിടെ പ്രത്യക്ഷമായി കാണുന്ന ജനമരണ രൂപങ്ങളായ സംസാരബന്ധത്തെ, അതുകൊണ്ട് കിട്ടുന്ന സുഖാനുഭൂതിയെ ലക്ഷ്യത്തിലെത്തിക്കാൻ സമർത്ഥം അല്ല.
നിങ്ങൾ കിട്ടുന്ന സുഖം അനുഭവിച്ച് അവിടെ തന്നെ തീർന്നു പോവുകയുള്ളൂ. ഈ സുഖം എനിക്ക് വേണ്ടത് ആത്മജ്ഞാനത്തിലേക്ക് എന്നെ എത്തിക്കാം. ഭഗവാന്റെ ദാസനാണ് ഞാൻ എന്നുള്ള വിചാരത്തോടെ എല്ലാ ഭൂതജാലങ്ങളിലും ഭഗവാന്റെ വാസസ്ഥാനമുണ്ട് എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടി ഈ ഉപാസന പരിചരണം ചെയ്താൽ അതിന് ബലമുണ്ടായി, അന്ധകരണം ശുദ്ധമായി, ഭേദചിന്തകളൊക്കെയും മാറി ആത്മസ്വരൂപം നിർമ്മലമായ കണ്ണാടിയിൽ കണ്ണ് പ്രതിഫലിക്കുന്നത് പോലെ പ്രത്യക്ഷമായി അറിയാൻ സാധിക്കും. ഇതിനാണ് അപരോക്ഷാനുഭവം എന്ന മോക്ഷം എന്ന് പറയുന്നത്. അത് നേടിയെടുക്കണം എന്നാണ് വേദം ഉപദേശിക്കുന്നത്. ഇന്നത്തെ കാലത്തുള്ള ആധുനികരായ ഭക്തന്മാരെ കണ്ടുകൊണ്ട് തന്നെയാണ് അവർ വേദങ്ങളും വേദാംഗങ്ങളും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ സൂക്ഷിച്ച് സമയം പോലെ ചൊല്ലി പഠിച്ചുറപ്പിച്ച് ഇതൊക്കെ ഞങ്ങൾ നന്നായി കാണാതെ ചെല്ലാൻ പര്യാപ്തരാണെന്ന് അഭിമാനിച്ച് നടക്കുന്നതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അതുകൊണ്ട് നേടേണ്ട ആത്മവിശുദ്ധി ഉണ്ടാക്കിയിട്ട് ഭൗതികതയുടെ കെട്ടുപാടിൽ നിന്നും മാറ്റി എൻ്റെ ആത്മസ്വത്വത്തെ സ്വതന്ത്രമാക്കി ഈശ്വരനിലേക്ക് വിടാനാണ് ഇത് ഉപകരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ ഈ ചൊല്ലലും ഈ പാഠവും നിഷ്പ്രയോജനമായിട്ട് മാറുകയുള്ളൂ. ഇത് വേദം ഉറപ്പിച്ചു പറയാം. തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാം ത ഉതപദാക്രമന്ത്യ വിഗണയ്യശിരോ നിരുതേ പരിവയസേ പശൂനി ഭഗിരാ വിബുധാനപിതാ ത്വയി കൃതസൗഹൃദ ഖലു പുനന്ദിനയേ വിമുഖാ തവ പരിയേ ചരന്ത്യഖില സത്വനികേതതയാം തത ഉതപദക്രമന്ത്യ വിഗണയ്യശിരോ നിരുതേ പരിവയസേ പശൂനി ഭഗിരാ വിബുധാനപിതാം സാറേ, ഇതിനകത്ത് ജ്ഞാനത്തെ കുറിച്ചല്ലേ പറയുന്നത്? ഈ രണ്ടെണ്ണം അതെ, ജ്ഞാനികൾ ഭക്തി ഇല്ലാതെ കണ്ട് വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. മഹാജ്ഞാനികളായ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. അവര് വേദമന്ത്രങ്ങൾ മെനക്കെടാതെ എല്ലാ ദിവസവും ഉരുവിട്ട് എണ്ണം അനുസരിച്ച് തിരുത്തുകയും ചെയ്യും. പക്ഷേ ഇത് ഭക്തിപൂർവം അല്ല എങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തില്ല, ഭൗതികതയിലേക്ക് ബന്ധിക്കത്തെ. സൂര്യഭഗവാനെ നോക്കിക്കൊണ്ട് നല്ല ഭക്തിയോടുകൂടി വരുന്നത്, എന്നാലും ആ മനസ്സിനകത്തിന്റെ വിട്ടു മാറുന്നില്ലല്ലോ സാറേ. ആ അതെ, അത് ആ ഒരു ഉപാസനയോടുകൂടി ആ മന്ത്രം ആ ലക്ഷ്യത്തോടുകൂടി മാത്രം നമ്മൾ ഉച്ചരിക്കുമ്പോഴാണ് അവിടെ എത്താൻ പറ്റുക. അപ്പോഴേ നമ്മുടെ മനസ്സായി മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഭൗതികമായ ചിന്തയോ എന്തെങ്കിലും വിഷയമോ അല്പസമയം കടന്നുകൂടിയാൽ മനസ്സ് ആ വഴി ഓടിപ്പോകും, മനസ്സിനാതാ ഇഷ്ടം. അതുകൊണ്ടാണ് ഉപാസന ദൃഢമാക്കണം, ബലപ്പെടുത്തണം എന്ന് പറഞ്ഞ കൊള്ളാം. അതിന് ബലം ഇത്തിരി കുറഞ്ഞാൽ അത് വിട്ടുപോകും. മനസ്സും ചിന്തയും കൂടി അവിടെ അറിയണം. ഞാൻ എന്റെ ശരീരം മാത്രമേ ഇവിടെ നിപ്പുള്ളൂ എന്നേ വിചാരിക്കാവൂ. ബാക്കി മുഴുവനും അങ്ങയിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അല്പസമയത്തേക്ക്. മതി, ഇതിന് പേരാണ് ഉപാസനയെന്ന്. അത് നിരന്തരം ചെയ്യുമ്പോഴേ ഈ ചിത്തം മനസ്സ് ഭൗതികതയിൽ നിന്ന് പതുക്കെ വിടാൻ പറ്റുള്ളൂ.
മനസ്സ് വിടാതെയാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കത്തേ ഉള്ളൂ, മാറ്റം വരില്ല. അപ്പം ഇനി മുതൽ നോക്കുന്നതോടൊപ്പം തന്നെ മനസ്സും ബുദ്ധിയും ആ സൂര്യൻ്റെ ആ പ്രകാശത്തിൽ വെളിച്ചത്തിൽ ആ സ്വരൂപത്തിലേക്ക് അല്പസമയം ലയിച്ചു ചേരണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇന്നിടത്താണ് നിൽക്കുന്നത്, ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത്, ഇങ്ങനെയുള്ള സമസ്ത വിചാരവും മറക്കുക. എന്നാൽ മാത്രമേ മനസ്സിനെ അവിടേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അത് പതുക്കെ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് വന്നില്ലെങ്കിലും പതുക്കെ പതുക്കെ അതിലേക്ക് നമുക്ക് കിടക്കാം. നമസ്കാരം സാർ. ഈ ഒരു ശ്ലോകം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ. നമ്മുടെ ജീവന്റെ ലക്ഷ്യവും പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചതെല്ലാം സാർ എപ്പോഴും പറയുന്ന പോലെ അവിദ്യ ആണ്, അതിന്റെ അപ്പുറത്ത് വിദ്യയെ കടക്കണം എന്നുള്ളതെല്ലാം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കണമെങ്കിൽ ഇത് തന്നെ വേണം, ഭക്തി തന്നെ വേണം. അതുകൊണ്ടാണ് ഭാഗവതം വേദം പോലും ഭക്തിയുടെ മഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സ്തുതിക്കുന്നത്. അതെ, ഭക്തി ഭക്തിയാണ് പരമമായിട്ട് എത്തിക്കുന്നത് സാർ പറഞ്ഞത്. മഹാത്മ്യത്തിൽ നമ്മളോട് പറയുന്നത് ജ്ഞാനവും വൈരാഗ്യം, ഭക്തി ഉണ്ട്, ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുന്നതിന് വേണ്ടി ഭാഗവതം കേൾക്കണം, അതാണ് ആവശ്യം എന്നല്ല. ഭക്തി യുവതിയും മറ്റേ രണ്ടും യുദ്ധരായതുകൊണ്ട് അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഭാഗവതം കേൾക്കണമെന്നല്ലേ പറയുന്നത്. അപ്പൊ ഭക്തി ഉണ്ടല്ലോ, ഓൾറെഡി ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാന വൈരാഗ്യങ്ങൾ ഉണരുകയുള്ളൂ, അതില്ലെങ്കിൽ ഇല്ല. അതിനെയാണ് കാണിച്ചതിനാണ്, അല്ലെങ്കിൽ ഞാന വൈരാഗ്യത്തെ മാത്രം കാണിച്ചാൽ മതിയായിരുന്നല്ലോ. അതിനല്ലേ നമ്മൾ ഇത് മുഴുവൻ പഠിക്കുന്ന പറയുന്നേ. അതെ, ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനത്തിന് ഫലമുള്ളൂ, വൈരാഗ്യത്തിനും ഫലമുള്ളൂ. ഭക്തി ഇല്ലാതെ ജ്ഞാനവും ഇല്ല, വൈരാഗ്യവും ഇല്ല. അതുകൊണ്ട് ജ്ഞാന വൈരാഗ്യങ്ങൾ സമ്പാദിക്കുമ്പോഴും ആര് കൂടെ വേണം? ഭക്തി വേണം. സാറേ, പ്രഥമസ്കന്ധത്തിൽ മഹാത്മ്യത്തിൽ പറയുന്നത് തന്നെ അതല്ലേ, നമുക്ക് ഭക്തി ഉണ്ട്, ജ്ഞാനവും വൈരാഗ്യവും ആർജിക്കുന്നില്ല. ജ്ഞാനവും വൈരാഗ്യല്ലേ ക്ഷീണിതരായിട്ട് കിടന്ന അമ്മ ഭക്തി. അതെ, ആ ഭക്തി ഉണർന്ന് മാത്രമേ ജ്ഞാന വൈരാഗ്യങ്ങളെ ഉൾക്കൊള്ളൂ. മഹാത്മ്യം പ്രഥമ സ്കന്ധത്തിൽ തന്നെ ഭക്തിയുടെ കഥയല്ലേ പറയുന്നത്. വൃന്ദാവനത്തിൽ ചെന്നപ്പോ അവര് ചെറുതായിട്ടൊന്ന് ഉണർന്നു. ഭക്തിയും വൈരാഗ്യവും അല്ലെന്ന് 100 വർഷം ചോദിച്ചോണ്ടാ ചെയ്യുന്നത്, എന്നാലും പിന്നെ മനസ്സ് മലർത്തും പോകും. അങ്ങനെ പോകുന്ന മനസ്സിനെ ഒരു നിമിഷത്തേക്കെങ്കിലും വിഷയത്തിലേക്ക് ഒന്ന് ബന്ധിച്ച് നിർത്തണം, അല്ലെങ്കിൽ അത് വിട്ടുപോകുകയുള്ളൂ. അതിനിഷ്ടം വിഷയങ്ങളിൽ കൂടി കടന്നു പോകാനാണ് ഇഷ്ടം. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അല്ല, പതുക്കെ പതുക്കെ മനസ്സിനെ ഭൗതികമായ ചിന്തയിൽ നിന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും ആ ഒരു ബോധം പോലും ഇല്ലാതാക്കിയിട്ട് ഞാൻ എൻ്റെ ഈ ശരീരത്തോടുകൂടി അതിൻ്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത് എന്ന് സ്വയമേവ ഭാവന ചെയ്ത് ഉറപ്പിക്കണം. ആദ്യം അല്പസമയം മതി, അത് കഴിഞ്ഞ് വിട്ടുപോയാലും കുഴപ്പമില്ല. അത് പിന്നെയും പിന്നെയും ഒരു ദിവസം 4-5 മിനിറ്റ് ആയി, ഇനി ഒരു മാസം കഴിയുമ്പോ പതുക്കെ അത് 6 മിനിറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റി. അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരിക. ശ്ലോകത്തിലേക്ക് പോകണം. ത്വമകരണ സ്വരാടഖിലക അരണശക്തിധര തവബരിമുദ്വഹന്തി സമദന്ത്യജയാനിമിഷാഹ
വർഷഭുജോ അഖില ക്ഷിതിപതേരിവ വിശ്വഫൃജോ വിദധതി യത്രയേ ത്വധീർത ഭവതശ്ചകിതാഹം. ത്വം അങ്ങ് അകരണഹ, കരണങ്ങളോട് കൂടാത്തവനായിട്ട്. കരണങ്ങൾ, ഉപകരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അവയോട് കൂടാത്തവനായിട്ട് സ്വരാട് സ്വയമേവ പ്രകാശിക്കുന്നവനാണ്. എല്ലാ ഭൂതജാലങ്ങളിലും അങ്ങ് നിവസിക്കുന്നു. പക്ഷെ ആ ഭൂതങ്ങളിൽ ഇരിക്കുന്ന അങ്ങയുടെ ശക്തിക്ക് ഇന്ദ്രിയങ്ങൾക്ക് തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ ഞാൻ കർത്താവാണ് ഭോക്താവാണ് എന്ന് സ്വയം അനുഭവിക്കും. അതാണ് ഇപ്പൊ പറഞ്ഞത്. ഞാനാണ് ജപിക്കുന്നത്, ഞാനാണ് നമസ്കരിക്കുന്നത്, ഞാനാണ് ഉപാസിക്കുന്നത്, ഇതിൻ്റെ ഫലം എനിക്കാണ് വേണ്ടത്. ഇതാണ് കർത്തൃത്വവും ഭോക്തൃത്വവും. ഇത് ഈ ജീവാത്മാക്കൾക്കേ ഉള്ളൂ. പരമാത്മ ചെയ്തതിന് സ്വരൂപനായ അങ്ങേക്ക് കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല. എന്നിലിരിക്കുന്ന ഈ ഈശ്വരസത്ത എന്റെ ഇന്ദ്രിയങ്ങൾ കൂടിയുള്ള ഒന്നും അനുഭവിക്കുന്നേയില്ല. അതാരാ അനുഭവിക്കുന്നത്? ഞാൻ തന്നെയാണ്. ഒന്നാണ് ദ്വാ സുപർണ ഫൈജ സഹായോ എന്ന് പണ്ട് ഉപനിഷത്തിൽ പറഞ്ഞത്. ഒന്നെല്ലാം ഭക്ഷിച്ച് കഴിക്കുന്നു, മറ്റേത് സാക്ഷിയായിട്ട് നോക്കുന്നു. ആ സാക്ഷിയായിട്ട് നോക്കി നിൽക്കുന്നതിന് ഇന്ദ്രിയുമായിട്ടൊരു ബന്ധമില്ല, അകരണനാണ്. എൻ്റെ കണ്ണ്, ചെവി, മൂക്ക് ഇതൊന്നും ഈശ്വരന് ഉപകരിക്കില്ല, ഉപയോഗിക്കത്തുമില്ല. ആരാ ഉപയോഗിക്കുന്നത്? ഞാനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണക്കാരൻ ഞാൻ തന്നെയാണ്. അങ്ങ് അകരണനാണ്, സ്വരാട്ടാണ്. സ്വയമേവ വിരാജിക്കാൻ പറ്റും, എനിക്ക് പറ്റില്ല. എനിക്ക് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊന്നും കാണില്ല. അഖില കാരകശക്തിധരനാണ്. സമസ്ത പ്രാണികളുടെയും ഇന്ദ്രിയങ്ങൾക്ക് ശക്തി കൊടുക്കുന്നവനാണ് അങ്ങ്. എൻ്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ട ഒരു ശക്തി പകർന്നു കൊടുക്കുന്നവനാണങ്ങ്. അങ്ങുള്ളിൽ ഇരിക്കുന്നിടത്തോളം സമയവും എൻ്റെ ഇന്ദ്രിയങ്ങൾ ശക്തിവത്താണ്. അങ്ങ് എത്രനാളിരിക്കും? എൻ്റെ ജീവൻ പോകുന്ന വരെ അങ്ങുണ്ടാവും. പക്ഷേ ഞാൻ അറിയുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശക്തി ഞാനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ കണ്ണിൻ്റെ കാണാനുള്ള കഴിവ് എന്നിലാണ്, ജീവാത്മാവിലാണ്, ഞാനാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ധരിക്കുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണ് കാണാതാവരുതല്ലോ, എൻ്റെ കണ്ണിന് കാഴ്ച കുറയരുതല്ലോ. ഞാനാണിതെങ്കിൽ എനിക്കെന്ത് ചെയ്യാം? ആ കുറയുന്ന കാഴ്ച കൂട്ടിയെടുത്തുകൂടെ? പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്ന ആരാണ്? അങ്ങാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ അങ്ങ് തന്നെയാണ്. ത്വം അകരണഹ, ഫുരാട്, അഖില കാരകശക്തിധരഹ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ശക്തിയെ ധരിക്കുന്നവനാണ്. തവ ബലിം ഉദ്വഹന്തി, അങ്ങയ്ക്ക് ബലി നൽകുന്നു, അങ്ങയ്ക്ക് പൂജ നൽകുന്നു. പമദന്തി അജയ അനിമിഷാഹ, അനിമിഷാഹ ദേവന്മാർ പോലും അജയ അവിദ്യയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് തവ ബലിം ഉദ്വഹന്തി, അങ്ങയ്ക്കുള്ള ബലിയെ ഉദ്വഹിക്കുന്നവരാണ്, അങ്ങയ്ക്കുള്ള പൂജയെ സമർപ്പിക്കുന്നവരാണ് അവരൊക്കെ. അജയ അജയോട് കൂടി ചേർന്നുകൊണ്ടാണ്, മായ കൊണ്ടാണ്. ഞാൻ കേവലമായ ജീവാത്മാവാണ്, എൻ്റെ ശക്തി കൊണ്ടാണ് ഞാനിതെല്ലാം നിയന്ത്രിക്കുന്നതെന്ന് അറിയുന്നത് മായ കൊണ്ടാണ്. ഈ മായ മാറിയാൽ മാത്രമേ
ഞാനല്ല എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യ സ്വരൂപനായ ഈശ്വരനാണെന്ന് തിരിച്ചറിവ് അപ്പോഴേ നമുക്കുണ്ടാവുകയുള്ളൂ. തവപരിമുദ്വഹന്തി ഫമദന്തി അജയ അനിമിഷാഹ വർഷഭുജോ അഖില ക്ഷിതിപതേരിവ വിഷുഭ്രജോ. വർഷങ്ങളെ അനുഭവിക്കുന്നവർ വർഷം ഖണ്ഡങ്ങളിലുണ്ട്. ഭാരതവർഷം എന്നാ പറയുക, ഭാരതം എന്ന ഖണ്ഡം, ഇവിടെ വർഷത്തിന് ഖണ്ഡം എന്നർത്ഥം. വർഷഭുജവും അതാത് കിട്ടിയിരിക്കുന്ന സ്ഥാനങ്ങൾ ഭരിക്കുന്നവരായ അഖില ക്ഷിതിപതേരിവ എല്ലാ രാജാക്കന്മാരെയും എന്ന പോലെ സമസ്ത ഭൂമിയുടെയും അധിപതി എന്ന പോലെ അങ്ങേക്ക് ബലി സമർപ്പിക്കുകയാണ്. വർഷഭുജു അഖില ക്ഷിതിപതേരിവ വിശ്വഫ്രജ എന്നാണ്, വിശ്വഫ്രഷ്ടുകൾ ലോകത്തെ സൃഷ്ടിക്കുന്നവരുമായ ബ്രഹ്മാവ് മുതൽ പ്രജാപതിമാർ മനുക്കൾ ഇങ്ങനെ തുടരുന്ന സൃഷ്ടികർത്താക്കളൊക്കെയും ആ സൃഷ്ടി ചെയ്യുന്നത് ഞങ്ങൾ പ്രജാപതിമാരാണ്, ഞങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് അഭിമാനത്തോടെയാണ്. വാസ്തവത്തിൽ മനുവിനും പ്രജാപതിമാർക്കും ബ്രഹ്മാവിനും ഒക്കെ സൃഷ്ടിക്കാൻ എന്ത് കഴിവാണുള്ളത്? ഇതാരിൽ നിന്ന് കിട്ടുന്നതാണ്? ആ പരമാത്മ സ്വരൂപന അങ്ങയിൽ നിന്ന് കിട്ടുന്ന കഴിവ് കൊണ്ട് മാത്രമാണ്. വിദധതി എത്രയേ തു അധികൃത ഭവതശ്ചകിതാ ഭവതഃ ചകിതാ, അങ്ങയിൽ ഭയപ്പെട്ടവരായിട്ട് ആരാണോ ഏ തു എത്ര യാതൊന്നിൽ അങ്ങയിൽ അധികൃതാഹ നിയമിക്കപ്പെട്ടവരാണോ അവരെ അങ്ങയിൽ നിന്ന് ഭയപ്പെട്ടവരായിട്ട് ആണ് ഇത് ചെയ്യുന്നത്. കയ്യും കാലുമില്ല, കണ്ണുമില്ല എങ്കിലും കാണും, ശ്രോത്രമില്ല എങ്കിലും കേൾക്കും, അറിയേണ്ടതിനെ അറിയും, അവനെ അറിയാൻ ആരുമില്ല, അവൻ ആദിയിലുള്ളവനും ശ്രേഷ്ഠനും പുരുഷനെന്ന് പറയുന്നവനുമാണ് എന്നിങ്ങനെ ശുദ്ധ്യഭിമാനികളായ ദേവതകൾ സ്തുതിക്കാം. ഈ ആ നമ്മുടെ ഉള്ളിരിക്കുന്ന പരമാത്മജിതന് സ്വരൂപത്തിന് കയ്യും കാലും ഒന്നുമില്ല, കണ്ണില്ല, ചെവിയില്ല, പക്ഷേ എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങൾ ഉണ്ടായിട്ട് തന്നെ നമ്മുടെ അറിവ് എത്ര ചുരുക്കമാണ്. പക്ഷെ ഇന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിപ്പിക്കാതെ ഉള്ളിലിരിക്കുന്ന അങ്ങയ്ക്ക് പക്കരതും തിരിച്ചറിയാൻ പറ്റും. സർവജ്ഞനാണ് അങ്ങ്. അങ്ങേക്ക് ഇന്ദ്രിയ ബന്ധം ഇല്ല, നമുക്കതുള്ളത്. എന്നാലും അങ്ങ് തന്നെ പ്രകാശിക്കും, നമ്മളതില്ല. അങ്ങയുടെ ശക്തി കൊണ്ട് മാത്രമേ എനിക്ക് പ്രകാശിക്കാൻ പറ്റുള്ളൂ. എല്ലാ ജീവജാലങ്ങളെയും അതാത് വിഷയത്തിലേക്ക് പ്രവർത്തിപ്പിക്കുന്ന അങ്ങാണ്. അകമേ നിലകൊണ്ട് അതാത് ചുവടുകൾ ആ മരുതെന്ന് കാണിച്ചിരുന്ന അങ്ങാണ്. അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത അവിദ്യയോട് ചേർന്നിരിക്കുന്ന ഇന്ദ്രാദികളായ ദേവന്മാരും അവരാൽ പൂജിക്കപ്പെടുന്ന ബ്രഹ്മാദികളായ ആൾക്കാരെ, ഖണ്ഡമായിരിക്കുന്ന ഭൂമിയെ പരിപാലിക്കുന്ന ഭൂപതിമാര്, ചക്രവർത്തിമാര്, സൃഷ്ടികർത്താക്കളെന്ന് അഭിമാനിക്കുന്ന പ്രജാപതിമാര്, ഇവരെ പോലെ ഇന്ദ്രാദികരായ ദേവന്മാരും അങ്ങയെ പൂജിക്കുന്നു. അത്രമാത്രം. ഇന്ദ്രാദികളായ ദേവന്മാർ ഏതൊരു കർമ്മം നടത്താൻ അങ്ങയെ ആശ്രയിക്കുന്നുവോ നിശ്ചയിക്കുന്നുവോ ആവക കർമ്മത്തെ
അങ്ങയുള്ള ഭയപ്പാടോടു കൂടിയാണ് അവർ ശരിയായി നടത്തുന്നത്. ഇതാണ് അവർ ചെയ്യുന്ന പൂജ. ഇത് ഉപനിഷത്ത് പറയും, ഭീഷ്മ അസ്മാത് വാദപ്പവത്തെ ഭീഷ ഉദീതി പൂജ്യ. ഭീഷ അസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യു ധാവതി പഞ്ചമ. പൂര്യേന്ദ്രന്മാർ അങ്ങയെ ഭയന്നിട്ടാണ് കൃത്യസമയത്ത് ഉദിച്ചസ്തമിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങയെ ഭയന്നിട്ടാണ് കാശിങ്ങ കാറ്റിങ്ങിന്റെ ഫലാഫലം വീശിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം അങ്ങയുള്ള ഭയം കൊണ്ട് മാത്രമാണ്, അതുകൊണ്ടാണ് ഭയഭക്തി എന്ന് ഒന്നിച്ച് ഭക്തിയുടെ ഉപാംഗമായി ഭയത്തെ കൂടെ ചേർത്ത് പറയുന്നത്. ഒരു നിയന്താവുണ്ട്, ആ നിയന്താവിനോടുള്ള ബഹുമാനം ആദരവ്, അതില്ലെങ്കിൽ ഒന്നും ആവില്ല എന്നുള്ള വിശ്വാസം, അതിനോടുള്ള അനിയന്ത്രിതമായ ഭക്തി എന്ന ബഹുമാനം, അത് ഒരു ഭയാകാരമായി പരിണമിച്ച് അതില്ലെങ്കിൽ എനിക്ക് ആശ്രയമില്ല എന്ന് കാണിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കണം. ഉണ്ടാണ് ഭയഭക്തി ബഹുമാനം എന്നീ മൂന്ന് വാക്കുകൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് സാധാരണ പറയാറുള്ളത്. ഈശ്വരൻ എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് എല്ലാവരെയും അവരവരുടെ വ്യാപാരങ്ങളിലേക്ക് പ്രവർത്തിപ്പിക്കുന്നവനാണ്. ഇന്ദ്രിയ സംബന്ധം ഒന്നുമില്ലാത്തവനാണ് ഈശ്വരൻ എങ്കിലും നമ്മളെയൊക്കെ ഇന്ദ്രിയങ്ങളിൽ കൂടി പലതിലേക്കും ബന്ധിപ്പിക്കുന്നവനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും ഇല്ലാത്ത അങ്ങയാണ് സേവിക്കേണ്ടത്. അപ്പം പരമാത്മ ചൈതന്യ സ്വരൂപൻ സേവ്യനാണ്, നമ്മൾ സേവകന്മാരാണ്. സേവ്യ സേവകന്മാർക്ക് ഭയവും ഭക്തിയും ഉണ്ടാകും. ഈ സേവ ചെയ്യുന്നത് കൊണ്ടാണ് ഭാര്യ, ഭർത്താവ്, പുത്രന്മാർ, ഭാര്യ തന്നെ ആശ്രയിക്കുന്നു, തന്നെ സേവിക്കുന്നു, പുത്രന്മാർ തന്നെ ആശ്രയിക്കുന്നു, തന്നെ സേവിക്കുന്നു, അതുകൊണ്ട് അവർക്കുള്ള രക്ഷ താൻ ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നിങ്ങനെ അവിദ്യാബന്ധം കൊണ്ട് ദേവന്മാരൊക്കെ ഈശ്വരനെ സേവിച്ച് കഴിഞ്ഞുകൂടുന്നവരാണ്. കൊണ്ട് ദേവാപേക്ഷയാ താഴ്ന്ന നിലയിലായിരിക്കുന്ന മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മനുഷ്യർ ചെയ്യേണ്ടത് സർവീശ്വരനായ അങ്ങയുടെ പാദ സേവ കൊണ്ട് സംസാര ദുഃഖത്തിൽ നിന്നും മുക്തരാകാൻ പരിശ്രമിക്കണം. അതില്ലെങ്കിൽ സംസാരത്തിൽ വീണ് കിടക്കുകയുള്ളൂ. എന്റെ ഉള്ളിലുള്ള ഈശ്വര ശക്തിയാണ് എന്നെ നിയന്ത്രിക്കുന്നതെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിലും ആ ശക്തിക്ക് ഇന്ദ്രിയങ്ങളില്ല, കണ്ണില്ല, കൈയില്ല, കാലില്ല, മനസ്സില്ല, ഒന്നുമില്ല. അതൊക്കെ ആരുടെയിലാണ്? എൻ്റെയിലാണ്. എൻ്റെയിലിരിക്കുന്ന കൈയും കാലും കണ്ണും മനസ്സുമൊക്കെ വേണ്ട വിധത്തിൽ ശക്തിമത്തായിട്ട് പ്രവർത്തിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ശക്തിയാണ് അങ്ങ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അതറിഞ്ഞിട്ട് അങ്ങ് ഞാൻ എന്ത് ചെയ്യണം? ആരാധിക്കണം. അപ്പം ഞാൻ അങ്ങനെ ആരാധിക്കുന്നുള്ളതുകൊണ്ട് സേവ്യ സേവക ഭാവം വരും. അത് വന്നാൽ അങ്ങയുള്ള ഭയഭക്തി ബഹുമാനം എനിക്കുണ്ടാകും. ഇത് ഭൗതിക ലോക ജീവിതത്തിൽ ഒരു ജീവാത്മാവിന് അത്യന്താപേക്ഷിതം. ത്വമകരണഫുരാടഖിലക ആരകശക്തിധര തവബലിമുദ്വഹന്തി ഫമദന്ത്യജയാ നിമിഷാം വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വഭ്രജോ വിദധിയത്രയേത്വധികൃതാഭവതശ്ചകിതാഹം ത്വമകരണഫുരാടഖിലകാരകശക്തിധര തവബരിമുദ്വഹന്തി ഫമദന്ത്യജയാ നിമിഷാം വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വഭ്രജോ വിദധിയത്രയേത്വധികൃതാഭവതശ്ചകിതാഹം ത്വമകരണഫുരാടഖിലകാരകശക്തിധര തവബരിമുദ്വഹന്തി ഫമദന്ത്യജയാ നിമിഷാം വർഷഭുജോഖിലക്ഷിതിപതേരിവ വിശ്വഭ്രജോ വിദധതി യത്ര ഏത്വധികൃതാഭവതശ്ചകിതാഹ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കും, നമുക്ക് ഉപസംഹരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കഴിഞ്ഞിട്ട് നമുക്ക് ഉപസംഹരിക്കാം. സാറേ, ഇപ്പൊ സേവക സേവ്യ ഭാവം എന്ന് സാറ് പറഞ്ഞില്ലേ,
നമ്മൾ ശരിക്ക് ഭക്തിയുടെ ഉയർന്ന ഫലം മൈക്ക് ശരിക്കും വെച്ച് പറഞ്ഞാൽ കേൾക്കുള്ളൂ. സാറിപ്പോ പറഞ്ഞില്ലേ സേവകനും കേക്കുന്നില്ല കേക്കുന്നില്ല. നമ്മൾ ഈശ്വരനോട് ഇപ്പൊ സേവകനുള്ള ഭാവം പഠിച്ചിട്ട് അന്യഭക്തിയിലോട്ട് പോകണം എന്നല്ലേ പറയുന്നത്? അതെ അതെ, അത് മൈക്ക് ശരിയാകാത്ത ക്ലിയർ ആയിട്ട് കേൾക്കുകയില്ല. ഒരു ഊഹമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിലുള്ള മൈക്കിന് എന്താ പ്രശ്നമുള്ളത്? നേരെ ആക്കിയിട്ട് പറഞ്ഞു നോക്കി, അല്ലെ അങ്ങോട്ടൊക്കെ ഇട്ടത് മാറ്റി വെച്ചത് പറഞ്ഞു നോക്കി. അതെന്താ ചെയ്യേണ്ടത് അറിയില്ല. സർ നവവിധ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ചോദിച്ച ചോദ്യമേ അതിങ്ങനെയായിരുന്നു. അതായത് എന്താണ് സേവക സേവിയ ഭാവം കൊണ്ട് അനുഭക്തിയിലോട്ട് വരണം എന്നല്ലേ പറയുന്നത് എന്ന്? സേവക സേവ ഭാവം കൊണ്ട് സേവക സേവ്യ ഭാവം കൊണ്ട് അനന്യ ഭക്തിയിലെത്തണ്ടേ എന്നാണ് ചോദ്യം. അതെ അതെ അതെ, ആ സേവ്യ സേവക ഭാവത്തിൽ നമുക്ക് ഭയ ഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാവാം. സേവക സേവ്യ ഭാവം കൊണ്ട് അതെ വേണം. അവിടേക്കാ എത്തേണ്ടത്. സർ ഒരു സംശയം. ആ നവവിധ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതാണോ അതിൽ അദ്വൈതമാണോ ശ്രേഷ്ഠം? അതെ, ഈ അദ്വൈതവും നവവിധ ഭക്തിയിൽ അന്തർഭവിക്കുന്നതാണ് അവരെ പോവാ. വേറെ അല്ല അദ്വൈതം. ഇവിടെ വേദം സ്തുതിക്കുന്നത് അദ്വൈതത്തെ വേറെ കണ്ടിട്ടല്ല, ജ്ഞാനത്തെ വേറെ കണ്ടിട്ടല്ല. അത് ഭക്തിയോട് കൂടി ചേരുമ്പോൾ മാത്രമേ ഫലീകരിക്കുള്ളൂ ജ്ഞാനം. ഇല്ലാത്ത ജ്ഞാനം എന്താണ്? ഈ പതിരു പോലെ ആവും. അല്ല, അത് ആദ്യം കിട്ടത്തില്ലല്ലോ ഒരിക്കലും. അതെ, രൂപത്തിൽ നിന്ന് അല്ലേ അരൂപത്തിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ, ദ്വൈതത്തിന് അദ്വൈതത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ, നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ സഗുണഭക്തിയിലൂടെ അങ്ങനെ വിചാരിച്ച് അവസാനം നീ തന്നെ ഞാൻ, നീ തന്നെയാണ് ഞാൻ എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നു. അത് അങ്ങനെ ആ ഒരു ഭാവനയിൽ ഇരിക്കുന്നതാണോ അതോ നീ വേറെ ഞാൻ വേറെ എന്ന് സങ്കല്പിക്കുന്നതാണോ ശ്രേഷ്ഠം? അല്ല, നീ വേറെ ഞാൻ വേറെ എന്ന് നമുക്ക് സങ്കല്പിച്ച് ഇവിടെ ജീവിക്കാം, പക്ഷെ ലക്ഷ്യത്തിലെത്തില്ല. ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അവിടെ തന്നെ ചെല്ലണം, ബാക്കിയെല്ലാം വിടും. അവിടെ എത്തി ഇവിടെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. ഒന്നാണ് ജീവൻ മുക്തൻ എന്നൊക്കെ പറയുന്ന കൂടുതല. സാറേ, ഭക്തിയിൽ നീ വേറെ ഞാൻ വേറെ എന്നുള്ളതല്ലേ ഭഗവാന് വേറൊരാളായിട്ടല്ലേ നമ്മൾ കാണുന്നത്, സ്തുതിക്കുന്നത്? ഭക്തിയിൽ ദ്വൈതമാണ് എപ്പോഴും ഭക്തിക്കുള്ളത്. പക്ഷേ ആ ഭക്തിപൂർവം വേണം അദ്വൈതത്തിലേക്ക് എത്താൻ. അദ്വൈതം എന്ന വാക്കിൽ ദ്വൈതം എന്താണ് ഒന്നായി തീരുകയാണ്. ഭാവത്തിൽ കൂടി ഭഗവാന് സേവിച്ചിട്ട് ഒന്നായി തീരുകയാണ്, അതാണ് ജ്ഞാനം അല്ലേ സാറേ? പക്ഷെ വൈരാഗ്യം പറയുന്നില്ലല്ലോ സാറേ. ജ്ഞാനവും വൈരാഗ്യം അത് ഭൗതികമായി വിരക്തി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഭക്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് മൂന്നും ചേർന്ന് വരണോ? എന്നാലേ ഇത് വരുന്നില്ല. അല്ലേ അല്ലേ പറ്റുള്ളൂ, ഭക്തി ഞാന് വൈരാഗ്യം മൂന്നും. അതുകൊണ്ടാണല്ലോ ആ കഥ തന്നെ പറഞ്ഞത്, നമ്മളെ ആദ്യം മല വിഷയത്തിലേക്ക് എത്തിക്കുന്ന കൊണ്ട് തന്നെ പറയുന്നത്, ഭക്തി ജ്ഞാന വൈരാഗ്യത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ. കഴിഞ്ഞെങ്കിൽ നമുക്ക് സംഹരിക്കാം.
ഓം പൂർണമദ പൂർണമിദം പൂർണാ പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി.